വാർത്തയിലേക്ക് വിശദമായി. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയാകും. വയനാട്ടിൽ പൈലി വാദ്യ BDJSനായി മത്സരിക്കും. SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം തുഷാർ രാജിവെക്കില്ല. അച്ഛൻ എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹത്തോടെയാണ് മത്സരിക്കാൻ പോകുന്നതെന്നും തുഷാർ പറഞ്ഞു. തൃശ്ശൂരിൽ ഞാൻ മത്സരിക്കും. അവിടെ വേറെ അവിടെ എന്നെ ഇപ്പോൾ പറയുന്ന വയനാട്ടിൽ ആരെങ്കിലും ഇപ്പോൾ രാജീവ്ഗാന്ധി വന്നാൽ ചിലപ്പോൾ സ്ഥാനാർത്ഥി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. തൃശ്ശൂരിൽ ഏതായാലും വളരെ ശക്തമായിട്ടുള്ള മത്സരത്തിന് ഞാൻ രംഗത്തുണ്ട്. തൃശ്ശൂരിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. ഞാൻ രാജിവെക്കുമെന്നോ രാജിവെക്കില്ലെന്നോ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന കാര്യം ഈ രാജിയുടെ കാര്യം തന്നെ പറഞ്ഞത് ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ കാര്യം ചോദിക്കേണ്ടത് ജനറൽ സെക്രട്ടറിയുടെ അടുത്താണ്, എൻ്റെ അടുത്തല്ല. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയാകും. വയനാട്ടിൽ പൈലി വാദ്യാട്ട് BDJSനായി മത്സരിക്കും. അല്പസമയം മുൻപാണ് താൻ മത്സരിക്കുന്ന കാര്യം തുഷാർ വെള്ളാപ്പള്ളി ഇതിനെ നേരിട്ട് പ്രഖ്യാപിച്ചത്. അതേസമയം SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം തുഷാർ വെള്ളാപ്പള്ളി രാജിവെക്കില്ല എന്നാണ് സൂചനകൾ. അച്ഛൻ എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹത്തോടെയാണ് മത്സരിക്കാൻ പോകുന്നതെന്നും തുഷാർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് VV വിനോദ് ചേരുകയാണ്. വിനോദ്, വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം തുഷാറിന് മത്സരിക്കാമെന്ന് പലതവണ പലകുറി വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്, രാജിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല, പക്ഷേ അച്ഛന്റെ അനുഗ്രഹത്തോടുകൂടിയാണ് മത്സരിക്കുക എന്നും. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടത്? വരും ദിവസങ്ങളിൽ അദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തന്നെ ആകുമോ സാധ്യത? ദിവ്യ, SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാതെയാകും തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കുക. ഇക്കാര്യം രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. തുഷാർ വെള്ളാപ്പള്ളി SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കില്ല. ഇക്കാര്യം നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത്തരമൊരു നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടിരുന്നത്. പക്ഷേ SNDP യോഗത്തിന് പുറത്തുപോയി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് ഗുണകരമാകില്ല എന്ന പൊതുവികാരമാണ് SNDP യോഗത്തിലെ മറ്റ് നേതാക്കൾ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ SNDP യോഗത്തിന് പിന്തുണയോടുകൂടി തുഷാർ മത്സരിക്കണം. ഇത് BJP കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഭാവിയിൽ BDJSന് ഒരു വിലപേശൽ ശക്തിയായി മാറുന്നതായിരിക്കും തൃശ്ശൂരിലെ വോട്ടുനില. അതുകൊണ്ട് തന്നെ വോട്ട് ഷെയർ പരമാവധി സമാഹരിക്കുക. വിജയസാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തൃശ്ശൂരാണ്. BJPക്കും കാര്യമായ വേരോട്ടമുണ്ട്. BDJSനും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കണം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഈ നിലപാടിൽ തന്നെയാണ് നേരത്തെയും ഉറച്ചു നിന്നത്. ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDFമായി വെള്ളാപ്പള്ളി നടേശൻ വെച്ചു പുലർത്തുന്ന അടുപ്പം. ഈ സമീപകാലത്ത് അദ്ദേഹം CPMന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു, നവോത്ഥാനം അതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ അദ്ദേഹം CPMഉം LDFമായി അടുത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയായിരുന്നു. ആ പ്രതിസന്ധി തന്നെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ എത്തിച്ചതും. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, താൻ രാജിവെക്കില്ല. ഇക്കാര്യം വെള്ളാപ്പള്ളി നടേശനോട് തന്നെ ചോദിക്കണം. ഏതായാലും അച്ഛന്റെ അനുഗ്രഹത്തോട് തന്നെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം, മറ്റന്നാൾ മുതൽ പ്രചരണം തുടങ്ങുമെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വിനോദ്, ഉറച്ചു പറയുകയാണ് തുഷാർ വെള്ളാപ്പള്ളി താൻ രാജിവെക്കുന്ന കാര്യം അത്തരത്തിലേക്ക് പോകില്ല എന്ന്. പക്ഷേ പലതവണ രാജിവെക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശനും ആവർത്തിച്ചു പറയുന്നു. ഇപ്പോൾ പ്രഖ്യാപനമുണ്ടായ ശേഷം ഏത് രീതിയിലായിരിക്കും ഇനി ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു നിലപാട് വരിക? ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ ആ നിലപാടിന്റെ അത്ര കടുപ്പമുള്ളതായിരുന്നില്ല. കാരണം തുഷാർ വെള്ളാപ്പള്ളി രാജിവെക്കണമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല, രാജിക്കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, സ്ഥാനാർത്ഥിത്വം വരട്ടെ, നാമനിർദ്ദേശ പത്രിക നൽകട്ടെ, അപ്പോൾ നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാം എന്ന നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മയപ്പെട്ടിരുന്നു. ഇനി അറിയേണ്ടത് അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ പ്രതികരണവുമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കൊല്ലത്തേക്ക് പോയിട്ടുണ്ട്. കൊല്ലത്ത് അദ്ദേഹം മറ്റു ചില പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൽ നിന്ന് അഭിപ്രായം തേടുക തന്നെ ചെയ്യും. കാരണം ഇക്കാര്യത്തിൽ അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാട് തുഷാർ വെള്ളാപ്പള്ളി SNDP യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മത്സരിക്കണമെന്നതായിരുന്നു. ആ നിലപാടിൽ ഇതുവരെ വെള്ളാപ്പള്ളി നടേശൻ മാറ്റം വരുത്തിയിട്ടില്ല. ഏതായാലും തുഷാർ വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് താൻ രാജിവെക്കില്ല, ഈ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ജനവിധി തേടും, തൃശ്ശൂരിൽ മത്സരിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് അച്ഛന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെയാണ് ഈ സ്ഥാനാർത്ഥിത്വം താൻ മത്സരിക്കാൻ പോകുന്നത്, അച്ഛന്റെ അനുമതിയോടുകൂടിയാണ്. മാത്രവുമല്ല, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SNDP യോഗത്തിന്റെ ജനറൽ കൗൺസിലും ഡയറക്ട് ബോർഡ് യോഗവും ആലപ്പുഴയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഉണ്ടായിരുന്നു. ഇരുവരും ഏതാണ്ട്
ഏഴ് മണിക്കൂറോളം ഒരുമിച്ചുണ്ടായിരുന്നു. ഇരുവരും യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഇതിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശ്വരൻ ഏതാണ്ട് SDP യോഗത്തിന്റെ നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി തോൽക്കും എന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് വെള്ളാപ്പള്ളി പിറകോട്ട് പോകുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുന്നതിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന ഒരു നിലപാടിലേക്ക് കൂടി ഇന്ന് വെള്ളാപ്പള്ളി മാറിയിട്ടുണ്ട്. ഏതായാലും അവശേഷിക്കുന്നത് തുഷാറിന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമാണ്. അതിലാണ് ആ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം ഇനി അറിയാനുള്ളത്. ദിവ്യ, വിനോദ്, ഇതോടൊപ്പം വിജയ സാധ്യത തന്നെയാണോ പ്രതീക്ഷിക്കുന്നതും തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ? തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത് വിജയ പ്രതീക്ഷ തന്നെയാണ്. വിജയിക്കാൻ വേണ്ടി തന്നെയാണ് തൃശൂരിലേക്ക് പോകുന്നത്. പരാജയപ്പെടാനല്ല, പൂർണ്ണമായ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ ഉണ്ട്. SNDP യോഗത്തിന്, BDJS ഒപ്പം തന്നെ BJP വോട്ടുകൾ, മറ്റ് ഹൈന്ദവ വോട്ടുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഗുണകരമാണ്. അതോടൊപ്പം തന്നെ തൃശൂരിൽ തനിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട്. വിദ്യാഭ്യാസ കാലം തൃശൂർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ സൗഹൃദ വലയമുണ്ട്. ഇതെല്ലാം തന്നെ ഗുണകരമായി മാറും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും ഗുണകരമായി മാറും. അതുകൊണ്ട് വിജയിക്കാമെന്ന ശുഭപ്രതീക്ഷയാണ് ഉള്ളതെന്നും മറ്റന്നാൾ മുതൽ പ്രചരണം തുടങ്ങുമെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും അമിത്ഷായും മറ്റ് BJP കേന്ദ്ര നേതാക്കളും എല്ലാം തന്നെ കേരളത്തിൽ വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തൃശൂരിൽ പ്രചരണത്തിലെത്തുമെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വിനോദ്, ഇതോടൊപ്പം തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നതോടുകൂടി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ശക്തമായ പോരാട്ടമാകും തൃശൂരിൽ കാണാൻ കഴിയുക? തൃശൂരിൽ വലിയ ഒരു മത്സരത്തിന് തന്നെയാണ് കളമൊരുങ്ങുന്നത്. കാരണം UDFന്റെ സ്ഥാനാർത്ഥിയായി TN പ്രതാപൻ വരുന്നു, LDFന്റെ സ്ഥാനാർത്ഥിയായി രാജാജി മാത്യു തോമസ്, രണ്ടുപേരും പ്രഗത്ഭരായ നേതാക്കളാണ്. ഇവിടേക്കാണ് NDA സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി എത്തുന്നത്. ഈ ഘട്ടത്തിലാണ് വലിയ മത്സരം തന്നെ തൃശൂർ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ശരി, ജേക്കബ് ജോർജ് ചേരുകയാണ്, മാധ്യമ നിരീക്ഷകനാണ് അദ്ദേഹം. ശ്രീ ജേക്കബ് ജോർജ്, താൻ രാജിവെക്കാനുള്ള ഉദ്ദേശമില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നു. അച്ഛന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെയാണ് മത്സരിക്കാൻ പോകുന്നതെന്നും തുഷാർ പറയുന്നുണ്ട്. ഇനി ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഏത് രീതിയിലായിരിക്കും നിലപാട് സ്വീകരിക്കുക? അയയാൻ തന്നെയാണോ സാധ്യത? എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശനെ പല നിലപാടുകളും കാണും. അതൊക്കെ സ്വന്തം സൗകര്യത്തിനും സ്വന്തം താല്പര്യത്തിനുമനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റാനും മാറ്റി മറിക്കാനും ഒക്കെ വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളാണ് വെള്ളാപ്പള്ളി. അതുകൊണ്ട് തന്നെ പിന്നീട് സർവോപരി ഇത് അച്ഛനും മകനുമാണ്. അച്ഛന്റെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് BDJS രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ തുഷാർ വെള്ളാപ്പള്ളി എടുക്കുന്ന തീരുമാനങ്ങൾ ആത്യന്തികമായിട്ട് വീട്ടിൽ ആലോചിച്ചിട്ട് തന്നെയായിരിക്കണം. അതിനകത്ത് മറയൊന്നും ഒളിയും മറയൊന്നും കാണും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും രാഷ്ട്രീയമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പ്രത്യക്ഷമായിട്ട് തന്നെ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് BDJSന്റെ നിലപാടിന് വിരുദ്ധമാണ്, തുഷാർ വെള്ളാപ്പള്ളിയുടെ തീരുമാനത്തിന് വിരുദ്ധമാണ്. അതെങ്ങനെയൊക്കെ തിരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണേണ്ടതുണ്ട്. ശരി, നന്ദി ശ്രീ ജേക്കബ് ജോർജ്. പ്രതികരിച്ചതിന് തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയാവുകയാണ്. അച്ഛന്റെ അനുഗ്രഹത്തോടുകൂടി തന്നെയാണ് മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നത്. രാജിവെക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളിയും ആവർത്തിച്ച് പറയുന്നത്. വിശദാംശങ്ങളാണ് VV വിനോദ് ആലപ്പുഴയിൽ നിന്നും നൽകിയത്.